20 years from now, you'll be more disappointed by the things you didn't do than the things you did do. So throw off your bowlines. Sail away from the safe harbor. Catch the trade winds in your sails. Explore, dream, discover. Stay happy. This is Dhanya Verma and you are on the Happiness Project. With me is Mr. Tovino Thomas. Hey Tovino, welcome to the Happiness Project. Thank you so much for coming. ഞാനിപ്പോൾ ഇൻഡസ്ട്രിയിൽ പലരോടും സംസാരിച്ചപ്പോൾ ഐ ബൈ ആൻഡ് ലാർജ് ഞാൻ കേട്ടിട്ടുള്ള വളരെ ഒരു ഹാപ്പി ഗോ ലക്കിയാണ്, ഈസിയാണ്, നോട്ട് അറ്റ് ഓൾ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് ഓൾവേസ് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കാണ് എനിക്ക് ഇൻഡസ്ട്രിയിൽ ആരോട് സംസാരിച്ചിട്ടും കിട്ടിയിട്ടുള്ള ടോവിനോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ടോവിനോക്ക് ഈ പൊതുവെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓ, ഫുഡ്, ആഹാരം മതി. എന്ത് അല്ലെ, മൂഡ് ഓഫ് അല്ല ആയെന്ന് തോന്നുവാണെങ്കിൽ നല്ലൊരു ഭക്ഷണം മുന്നിൽ. അല്ല, ബട്ട് സീരിയസ്ലി, ഐ യു എ ബിഗ് ഫുഡി? സോ അത് ഈറ്റിംഗ് ഡിസോർഡർ ആണോന്ന് പോലും തോന്നും. അതായത് എനിക്ക് എല്ലാത്തരം ഫുഡും ഇഷ്ടമാണ്, പുതിയത് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ടത് പിന്നെയും പിന്നെയും കഴിക്കാൻ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പം ഇതൊക്കെ തന്നെയാണല്ലോ, അതായത് തേടി പിടിച്ച് പോവുക, ഇഷ്ടപ്പെട്ടതാണെങ്കിൽ കുറേ കഴിക്കുക എന്നുള്ളത്. ഇഫ് യു ലുക്ക് ബാക്ക്, ഇപ്പം ഞാനിപ്പോൾ ചോദിക്കാം, ഏറ്റവും കൂടുതൽ മൗത്ത് വാട്ടറിങ് ആയിട്ടുള്ള ഒരു ഡിഷ് ദാറ്റ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്, സംതിങ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു റൈറ്റ് ടു ബി ഡയമണ്ട്? എനിക്ക് ചിക്കൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഡിഷസും. ഓക്കെ, അപ്പോൾ ചിക്കൻ പ്രേമിയാണ്. അതുപോലെ തന്നെ ഐ ഹാവ് ഓൾസോ ഹേർഡ് ദാറ്റ് യു ലൈക്ക് ടു ട്രാവൽ, ഒത്തിരി സ്ഥലങ്ങൾ കാണാനും പഴയ ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെയാണോ കൂടുതലും ട്രാവലിങ്? അങ്ങനെ പറയാൻ പറ്റില്ല. ഓരോ തവണയും ഇപ്പം ഞാൻ എൻ്റെ ഞാൻ ഒരു കുറേ ഒരു 20 ദിവസം 30 ദിവസം ഞാൻ മറ്റേ മൊത്തം ഹിമാലയമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്നായിരുന്നു, ഉത്തരാഖണ്ഡും ഹിമാചൽ പ്രദേശമൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂടെ കോഗ്നിസനിലുണ്ടായിരുന്ന രണ്ട് മൂന്ന് ഫ്രണ്ട്സും അവരുടെ രണ്ട് ഫ്രണ്ട്സും ഒക്കെ ആയിരുന്നു. ദാറ്റ് ബ്രിങ്സ് അസ് ടു ദി പോയിന്റ്, ട്രാവലിംഗ് ഇഫ് യു ആർ റെക്കമെൻഡിങ്, വൈ ഡു യു തിങ്ക് പീപ്പിൾ ഷുഡ് ട്രാവൽ? ഒന്നാമത്തെ കാര്യം, ഇത് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു തിരിച്ചു വരണം, ഇന്ന ദിവസം തിരിച്ചു വരണം അങ്ങനെയുള്ളൊരു ഒന്നും ഫിക്സ് ചെയ്യാതെ ഒരു സോളോ ട്രിപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മാറ്റങ്ങളുണ്ടാവും. യു ആർ ഡിഫറെൻറ്റ് ടു വിനോ. ഇപ്പോൾ സിനിമാ ലോകത്ത് നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ, ആക്ടേഴ്സ് ആണെങ്കിൽ, അവർക്കൊക്കെ ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. സോ യു കെയിം വിത്ത് എ ക്ലീൻ സ്ലേറ്റ്, യു എൻറ്റർഡ് ദി ഇൻഡസ്ട്രി ആൻഡ് യു ഹാവ് സക്സസ് ലൈക്ക് ദാറ്റ്. ഈ രണ്ട് ജീവിതങ്ങൾ, how would you compare in terms of happiness? സിനിമയ്ക്ക് മുമ്പും ശേഷവും, അതായത് കോളേജിൽ പഠിച്ചു, എഞ്ചിനീയറിംഗ് ചെയ്തു, കോഗ്നിസൻ്റിൽ ജോലി ചെയ്തു, ആ ഒരു സാധാരണ ജീവിതം, ഇപ്പോഴത്തെ ജീവിതം, ഹാപ്പിനെസ് കോഷ്യന്റ് എന്ന ആംഗിളിൽ കൂടെ എങ്ങനെ കമ്പയർ ചെയ്തു? മുമ്പത്തെ എന്താ പറയുക, സിനിമയ്ക്ക് മുമ്പുള്ള ജീവിതത്തിൽ ഒരുപാട് ഹാപ്പിനെസ് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ഏറ്റവും അടുത്ത ആളുകളുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത്, ഇപ്പം ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ കൂടെ ആയിരുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ കൂടെ ആയിരുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിട്ടുള്ള സമയത്ത്, ഈ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഹാപ്പിനെസ് പോയിന്റുകൾ കുറേ ഓർത്തെടുക്കാനുണ്ടാവും. പക്ഷെ അതിനേക്കാൾ ഹാപ്പിനെസ് പോയിന്റുകൾ കൂടുതലാണ് സിനിമയിൽ വന്നതിന് ശേഷം. കാര്യം ഇപ്പോൾ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കോഗ്നിസന്റ് എന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ്. പക്ഷെ ഞാനതല്ല ആഗ്രഹിച്ചത്, അതുകൊണ്ട് എനിക്ക് അവിടെ ഒട്ടും എനിക്ക് തന്നെ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല എവിടെയും. ഞാൻ എല്ലാവരുടെയും ഇടയിലും ഞാൻ മാത്രം ഒരു ഓഡ് വൺ പോലെ നിൽക്കുന്ന പോലെ എനിക്ക് തന്നെ തോന്നിയിരുന്നു. പിന്നെ കോഗ്നിസന്റിലൊക്കെ കയറിയിട്ട് എനിക്ക് വരാൻ പോകുന്നു, എൻ്റെ അതിലുള്ള സ്കില്ലും വെച്ചുകൊണ്ട് വരാൻ പോകുന്ന ഗ്രോത്തിൻ്റെ ഒരു ലിമിറ്റൊക്കെ ഞാൻ അപ്പോഴേ കണ്ടിരുന്നു. അപ്പോൾ അവിടുന്ന് റിസൈൻ ചെയ്ത് വന്നതിന് ശേഷം വെറുതെ ഇരിക്കുമ്പോഴും ടെൻഷനില്ല, അതായത് പേടി ഉണ്ടായിരുന്നില്ലേ ദാറ്റ് ഇറ്റ് വിൽ ഐ മേക്ക് ഇറ്റ് ഇൻ ദി ഇൻഡസ്ട്രി? ഞാൻ ഇത്ര ഒരു വലിയൊരു സ്റ്റെപ്പ് എടുത്തു. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ആരെയൊക്കെയോ സമാധാനിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ജീവിച്ച് തീർക്കുന്നത് അങ്ങനെയാണ്. ഇടയ്ക്ക് നമുക്കും സന്തോഷിക്കാം. അതിനെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ, ഞാൻ കോഗ്നിസന്റ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് പേരുടെ സന്തോഷം അങ്ങനെ തന്നെ നിന്ന് തന്നെ സന്തോഷം ഒട്ടും കുറയാതെ, അതായത് സ്റ്റഡി ആയിട്ട് പോയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ അത് മാറി സിനിമയിൽ വന്നത് കാരണം കൊണ്ട് എൻ്റെ ചുറ്റുമുള്ളൊരു സന്തോഷം ഭയങ്കരമായിട്ട് ഇൻക്ലൈൻഡ് ആണ്. അത് അല്ലാതെ അതിനുവേണ്ടി ഒരു റിസ്ക് എടുക്കാതിരുന്നാൽ അത് മണ്ടത്തരമായി പോയാണ്. ഡസ് ഇറ്റ് ടേക്ക് യു മോർ ടു ഗെറ്റ് ദ ക്വാണ്ടം ഓഫ് ഹാപ്പിനെസ്? അതായത് 2012 കിട്ടിയോ നമുക്കൊരു ഫസ്റ്റ് ലോഞ്ച് എന്ന് പറയുന്ന കിട്ടുന്ന സന്തോഷവും, ഇപ്പം നമ്മൾ ഗോദ ഹിറ്റ് ആകുമ്പോഴുള്ള സന്തോഷം, ഡു യു നീഡ് മോർ ടു റീച്ച് ദാറ്റ് ലെവൽ ഓഫ് ഹാപ്പിനെസ് ദാറ്റ് യു ഹാഡ് ഇൻ 2012?
അല്ല, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയിലെ ആദ്യത്തെ ഒരു അവസരമൊക്കെ കിട്ടിയപ്പോൾ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ആദ്യകാലങ്ങളിൽ കിട്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായപ്പോൾ ഉണ്ടായിട്ടുള്ള അത്രയും ഒരു സന്തോഷം ഇപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എല്ലാം അതിൻ്റെ ഒരു പ്രൈസ് ടാഗോട് കൂടിയിട്ടാണ് വരിക എന്ന് പറയുന്നത് പോലെ ഈ സക്സസ് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു പ്രശ്നം അതാണ്. പല കാര്യങ്ങളിലും നമുക്കൊരു നംബ്നെസ് ഫീൽ ചെയ്യും. നമുക്കത് ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുക. വലിയ വലിയ സന്തോഷങ്ങൾ ചിലപ്പോൾ നമ്മൾ നമ്പാക്കി കളയും. ഓക്കെ, ഇതിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഓക്കെ ആ ഓക്കെ. ഇതിനേക്കാളും ചെറിയൊരു സന്തോഷമൊക്കെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് ചിരിക്കുകയും ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരിക്കും. ലിഡിയ എപ്പോഴാണ് കണ്ടത്? ഞാനൊരു പ്ലസ് വണ്ണിന് ജോയിൻ ചെയ്തിട്ടുള്ള സമയത്ത്. I can see it in your eyes. I just describe us. I mean, when you met her, how did it happen? അതായത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അതായത് ആദ്യമായിട്ട് കാണുന്നത് മലയാളം ക്ലാസ്സിനാണ്. അപ്പോൾ ഈ ഹിന്ദി, ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഡിവിഷനിലായിരുന്നു. പക്ഷേ മലയാളം ക്ലാസ് ആകുമ്പോൾ സെയിം ഇതിലേക്ക് വരും. അതുപോലെ ഹിന്ദി ചൂസ് ചെയ്തിട്ടുള്ളവർ വേറെ ക്ലാസ്സിലേക്ക് പോകും. അപ്പോൾ ഞങ്ങൾ മലയാളം ക്ലാസ്സിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സും ഉണ്ട് ആ ക്ലാസ്സിലെന്ന്, അരുൺ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനും ഷെറിൻ എന്ന് പറഞ്ഞിട്ട്. ഈ ഞങ്ങൾ മൂന്നാളും കൂടെ ഇരുന്നിട്ട് പ്ലസ് വണ്ണിലാണെന്ന് ആലോചിക്കണം. ടീച്ചർ വന്നിട്ട് മലയാളം അക്ഷരമാല മൊത്തം എഴുതാൻ പറഞ്ഞപ്പോൾ ഒറ്റ എണ്ണത്തിന് എഴുതാൻ അറിയാൻ പാടില്ല. അതായത് മലയാളത്തിൽ 95-96 മാർക്കൊക്കെ വാങ്ങിച്ച് 10-ാം ക്ലാസ് പാസ്സായ ആൾക്കാരാണ്. അങ്ങനെയുള്ള അത്രയും മാർക്ക് വാങ്ങിച്ച് പാസ്സായവർക്ക് മലയാളം അക്ഷരമാല എഴുതാൻ അറിയാൻ പാടില്ല. അങ്ങനെ എന്ത് ചെയ്യും എന്നാലോചിച്ച് കോപ്പി അടിക്കാൻ നോക്കുമ്പോഴാണ് അപ്പുറത്തെ ബെഞ്ചിലിരിക്കുന്ന ഒരു പെൺകുട്ടി കറക്റ്റായിട്ട് എഴുതിയിട്ട് പേനയൊക്കെ മുടക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ കോപ്പി അടിക്കാൻ തരുമ്പോൾ എന്ത് ചോദിച്ച് തുടങ്ങിയതാണ് ഈ പറയുന്ന ഒരു സാഹചര്യം. അത് പറയാൻ പറ്റില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് ചോദിക്കുന്നത്, ഇഫ് 11th തൊട്ട് ഇപ്പോഴാണെങ്കിൽ യു സ്പെൻഡ് മോർ ദാൻ ഹാഫ് യുവർ ലൈഫ് ടൈം വിത്ത് ഹർ. ഓൾമോസ്റ്റ്. സോ വാട്ട് ഇസ് ദാറ്റ് വൺ ക്വാളിറ്റി ദാറ്റ് ഗിവ് യു ഇമ്മെൻസ് ഹാപ്പിനെസ് ആൻഡ് ഇമ്മെൻസ് ദാറ്റ് സെൻസ് ഓഫ് ഐ ബിലോങ് ഹിയർ? അത് ഒരു ഒരു ക്വാളിറ്റി അല്ല, അതിപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിലാണ് ഒരു പ്രണയം തന്നെ വിവാഹത്തിലേക്ക് എത്തിയിട്ടും കാര്യമുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ അവസാനം ഒരു പോയിന്റിൽ അത് ഒന്നിക്കാൻ പറ്റണം എന്ത് തീരുമാനമാണെങ്കിലും. അത് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ലിഡിയ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്തത്? ദി ചേഞ്ച് ഇൻ യുവർ ലൈഫ് ആൻഡ് ഹേഴ്സ് ആസ് വെൽ. അത് അങ്ങനെ ഭയങ്കരമായിട്ട് ഇതിനെയൊക്കെ ലിഡിയ എക്സൈറ്റഡ് ആവാറുണ്ടോ? അങ്ങനെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇതിനെ പറ്റി സംസാരിക്കുന്ന ആളല്ല. പക്ഷെ അതേസമയം തന്നെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. സപ്പോർട്ട് എന്ന് വെച്ചാൽ പല സിറ്റുവേഷൻസ് ഉണ്ടാവും. എനിക്കാണെങ്കിൽ പെട്ടെന്ന് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ മനസ്സിലാക്കി നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ നമ്മൾ ഈ സന്തോഷമുള്ളതുപോലെ തന്നെ ഒരുപാട് മോശം അവസ്ഥകളൊക്കെ ഉണ്ടാവും. നമുക്ക് ഭയങ്കര ഡിപ്രസിംഗ് ആയിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഒരു എന്നതിൻ്റെ മൊയ്തീൻ എന്ന സിനിമ സംഭവിച്ചതിന് ശേഷം ആണ് ഞാനൊന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നത്. പക്ഷേ ഇന്നതിൻ്റെ മൊയ്തീൻ ഇറങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫ് ഒരു 6-7 മാസം പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയം ഉണ്ടായിരുന്നു. സിനിമകൾ ഇപ്പോൾ മൊയ്തീൻ കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടായിരുന്ന അത്രയും സിനിമകൾ അതിന് മുമ്പില്ലല്ലോ. അപ്പോൾ നല്ല സിനിമകളില്ലാതാവുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു നല്ലൊരു സിനിമ കണ്ടിട്ട് വന്നാൽ പോലും വീട്ടിൽ വരുമ്പോൾ ഭയങ്കര ഡിപ്രസിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ഭാഗമാകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. ഇതൊക്കെ കണ്ട്, അതായത് ഇതിനൊക്കെ എന്താണെന്ന് വെച്ചാൽ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സപ്പോർട്ടാണ്. അല്ലാതെ ഭയങ്കര മോട്ടിവേഷണൽ പെപ്ടോക്സിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കൂടെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ സൈഡിൽ കൂടെ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇജാസത്ത് എന്നൊക്കെ പറയുന്ന പ്രസ്റ്റീജ് പ്രൈഡ് എന്നൊക്കെയാണ് അതിൻ്റെ ഒരു. ടെൽ മീ ദ മൊമെന്റ് വെൻ ഇൻ ദ റീസെന്റ് പാസ്റ്റ്, ഇപ്പോൾ 1.5 വയസ്സേ ഉള്ളൂ, അപ്പോൾ സംസാരിച്ചു തുടങ്ങുന്നേ ഉള്ളൂ, എനി ഇൻസിഡൻറ്റ് ദാറ്റ് ഹാപ്പൻ റീസെൻ്റ്ലി വിത്ത് യു ആൻഡ് ഇസ ദാറ്റ് ഗിവ് യു കംപ്ലീറ്റ് ബ്ലിസ്? ആ ഒരു സെൻസ് ഓഫ് ചെറിയ കുട്ടികളിങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോൾ, ഇതിപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇത് വലിയൊരു കാര്യമാണ്, പക്ഷേ ചുറ്റുമുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം ആവണമെന്നില്ല. എന്നെ ആദ്യമായിട്ട് അപ്പ എന്നൊക്കെ വിളിക്കുന്നതൊക്കെയാണ് എനിക്ക് ഭയങ്കര, അതായത്
എന്നെ ഇങ്ങനെ ഒരാൾ വിളിക്കുന്നത് ആകെ ഇസ മാത്രമാണല്ലോ. അപ്പോൾ അതൊരു പുതിയ ഫീലിംഗ് ആണല്ലോ. അപ്പോൾ അപ്പനായി കഴിഞ്ഞിട്ടും അവളപ്പ എന്ന് വിളിക്കുമ്പോഴാണ് ഓ ശരി ഞാൻ ഇത്രയും ഓക്കെ അപ്പനായല്ലേ എന്നുള്ള സാധനമൊക്കെ ഒന്നും കൂടെ നമ്മൾ ഓർമ്മ വരുന്നപ്പോഴാണ്. പിന്നെ എൻ്റെ ഞാൻ പലപ്പോഴും വീട്ടിലുണ്ടാവാറില്ലല്ലോ. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പേടിയെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യത്തെ അവൾ ജനിച്ചിട്ട് ആദ്യത്തെ കുറച്ച് നാൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നു ഗപ്പിക്ക് വേണ്ടിയിട്ട് താടി വളർത്തി കളിക്കുന്ന സമയത്താണ്. ഇത് കഴിഞ്ഞ് എനിക്ക് അധികം സമയം വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏതാണ് അമ്മേ ആ വരുന്ന അങ്കിൾ എന്ന് കുട്ടി ചോദിക്കുമ്പോൾ എന്നുള്ളൊരു പേടി ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ടോബിന് എന്തെങ്കിലും ഒരു ഫിലോസഫിക്കലായിട്ട് ഒരു ഒരു തോട്ട് പ്രോസസ് ഉള്ളിൽ ഇങ്ങനെ നടക്കുന്നുണ്ടോ? വെൻ യു ഡീൽ വിത്ത് സക്സസ് ആൻഡ് യു സീ ഫെയിലിയർ ആസ് വെൽ ഹാപ്പനിങ് ഫോർ അതേഴ്സ് പ്രോബ്ലി നൗ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ത്രില്ലെന്ന് തോന്നുന്നു. എപ്പോഴും എപ്പോഴും വിജയിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിൻ്റെ ഒരു ത്രില്ല് പോകില്ലേ? ഇടയ്ക്ക് പരാജയങ്ങളും വരും, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കയ്യിലുള്ളതല്ല. അപ്പോൾ അത് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാജയം വരുമ്പോൾ വിഷമിക്കേണ്ട സമയത്ത് വിഷമിക്കണം, സന്തോഷം വരുമ്പോൾ വിജയം വരുമ്പോൾ സന്തോഷിക്കണം. അതിന് ഇനിയിപ്പോൾ ഇതും പ്രിപ്പയർഡ് ആയിട്ടില്ല, ഞാൻ വിഷമിക്കില്ല എന്ന് പറഞ്ഞിരിക്കാനൊന്നും പറ്റുന്നില്ല. പരാജയങ്ങൾ വരുമ്പോൾ വിഷമം വന്നേക്കാം, അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ വിഷമം കുറച്ച് സമയം കഴിയുമ്പോൾ അത് മാറി അടുത്ത പരിപാടി എന്താണോ അതിലേക്ക്, നമ്മുടെ ആ വിഷമം നമ്മുടെ വർക്കിനെ ബാധിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സന്തോഷവും നമ്മുടെ വർക്കിനെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ വിഷമിക്കേണ്ട സമയത്ത് വിഷമിക്കാം, സന്തോഷിക്കുന്ന സമയത്ത് സന്തോഷിക്കാം, വർക്കൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ബാലൻസ് ഹാൻഡിൽ ചെയ്ത് എങ്ങനെയെങ്കിലും അങ്ങനെ ശ്രമിച്ചിട്ടില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഒറിജിനൽ ഫ്രണ്ട്സിനെ സറൗണ്ട് ചെയ്ത് നമ്മുടെ പഴയ ഫ്രണ്ട്സിന്റെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ പറയുന്ന ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ എനിക്ക് ഭയങ്കര ഇപ്പോ ഇസയുടെ കൂടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും മറന്നിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിലും എന്താ പറയാ ഏറ്റവും സീരിയസ്ഡ് ആയിട്ടുള്ള ജോക്സ് എന്ന് പറയാൻ നമ്മൾ ചിരിക്കും. നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മറ്റേ നിലത്ത് മറ്റേ മണ്ണ് മുഴുവൻ ഒലിച്ചു പോയിട്ട് നിൽക്കുകയായിരിക്കും. പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആയിരിക്കുമ്പോൾ ഏറ്റവും സീരിയസ് ആയ ജോക്സിന് വരെ നമ്മൾ പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യും. അത് ചിരിച്ചൊക്കെ കഴിയുമ്പോഴാണ് ആലോചിക്കുക. പക്ഷേ നമ്മളെന്ത് ദുരന്തവസ്ഥ എന്ത് ശോകാവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത്, എന്നിട്ടാണ് നമ്മൾ ചിരിക്കണത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ നമ്മൾ ഭയങ്കര ദുരന്തത്തിലാണ് ഇരിക്കുന്നത്. കാര്യം വെച്ചാൽ ഒരു പോയിന്റ് ഉണ്ട്, അത് ഒരു പോയിന്റ് ഉണ്ടായിരുന്നു വെച്ചാൽ എല്ലാവരും തകർന്ന തരിപ്പണമായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് സിനിമയിൽ ചാൻസ് ഒന്നും കിട്ടാതിരിക്കുന്നു. വേറെ ഓരോ ഫ്രണ്ട്സിൻ്റെ അവരുടേതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ഡിപ്രസ്ഡാണ്. എന്നിട്ടാണ് ഒരു ദിവസം എല്ലാവരും കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ അന്ന് കൂടുന്നത്. അത് കൂടിക്കഴിഞ്ഞെന്ന് വെച്ചാൽ അന്ന് ഉച്ച മുതൽ വൈകുന്നേരം വരെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതിനുള്ള അത് അതിന് ശേഷവും നമുക്ക് കുറച്ച് അതിനൊരു ഹാങ് ഓവർ ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം. നല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളത് ട്രാവൽ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് But there's one guy who will call you and he will go angle oralalo oru vaadu varund endha karyam ennu sonnal njan ippalum njan oru cinema nadanai ennu parannirikkunna oru aalalla njan njan industry like varan aagrahikkunna oru vaadu vere kandundanu oru vaadu vere nadanna nammada industry il undu ippo mamukka alagattan thodangi aalagal undu pinne enik bayangara ishtamulla actors ennu sonnal Nasruddin Shah bayangara അത് ഇപ്പോഴാണെങ്കിൽ ഈ നവാസുദ്ദീൻ സിദ്ദീഖ് ഇർഫാൻ ഖാൻ തുടങ്ങിയ ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം. ഇവരോടൊക്കെ വർക്ക് ചെയ്യാനുള്ള ഇതുപോലെ ഡിറക്ടേഴ്സ് ആണെങ്കിലും മലയാളത്തിലെയും തമിഴിലെയും തെലുങ്കിലെയും ഹിന്ദിയിലും ഒക്കെ ഡിറക്ടേഴ്സ് ഒരുപാട് പേര് ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ സിനിമ കണ്ടിട്ടാണ് നമ്മൾ ഈ സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ. പിന്നെ ഇൻ്റർനാഷണൽ സിനിമകളിലൊക്കെ ഈ ഇൻ്റർനാഷണൽ സിനിമകളിലൊക്കെ പാർട്ടാവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാര്യം അതായത് ഒരു എക്സ്പീരിയൻസ് ആണ്, എക്സ്പോഷർ ആണ്, ഒരെണ്ണത്തിൽ നമുക്ക് എന്തെങ്കിലും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയാൽ പിന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ആണ്. അപ്പോൾ അതിൽ ഒരു മണിയോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ഫെയിമോ ഒന്നുമല്ല. ആസ് എൻ ആർട്ടിസ്റ്റ് ചിലപ്പോൾ നമുക്ക് ഒരു ചെറിയ സർക്കിളിൽ മാത്രം റെസ്പെക്ട് ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നതും ഒരു വലിയ സർക്കിളിൽ അല്ലെങ്കിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ പെർഫോം ചെയ്യാൻ പറ്റുകയും അവരുടെയൊക്കെ ഒരു ഇഷ്ടം നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരിക്കലും മറ്റേ സ്കൈസ് ദ ലിമിറ്റ്. ടോബിനോ, ഇപ്പോൾ ഒത്തിരി കോൺട്രവേഴ്സീസ് നടക്കുന്ന ഒരു കാലമാണ്.
ആൻഡ് ചില കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് ടോണ് സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് വേറെ സ്ട്രോങ് ഒപ്പീനിയൻസും ഒരു തോട്ട് പ്രോസസ്സ് ഉള്ളൊരു വ്യക്തിയാണ് ടോനു. അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ലാഷ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെസ്പോൺസ് ആയിട്ട് വരുമ്പോൾ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടതായിട്ടൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ? ആൻഡ് ഇഫ് ഇറ്റ് ഓൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഹൗ ഹാവ് യു കോപ്ഡ് വിത്ത് ഇറ്റ്? ഗാന്ധിജി വെടികൊണ്ട് മരിച്ച നാടാണിത്. അപ്പോൾ അഭിപ്രായങ്ങൾ, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അഭിപ്രായം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുന്നതിൽ തെറ്റുമില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പക്ഷേ എവിടെ പറയണം, എങ്ങനെ പറയണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ എനിക്കൊരു സംശയമുള്ളൂ. കാരണം ഇപ്പോഴും എനിക്ക് അങ്ങനെ വളരെ ഷാർപ്പായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അത് ഞാൻ എൻ്റെ ക്ലോസ് സർക്കിൾസിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. അത് എവിടെ പറയണം, എപ്പോൾ പറയണം എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളതിന് കാരണം ഒന്ന്, നമ്മൾ പറയുന്നത് പറയുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അതിപ്പോൾ മീഡിയ ആണെങ്കിലും നമ്മൾ പറഞ്ഞു നിൽക്കുന്ന കാര്യം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരാൾ വേറൊരാളുടെ അടുത്ത് പോയി പറയുമ്പോഴാണെങ്കിലും ഒന്നും ശരിയായ അർത്ഥം നമ്മൾ പറയുന്ന അർത്ഥത്തിൽ എത്തുന്നില്ല. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എനിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റുള്ളൂ, അവർ കേട്ട കാര്യങ്ങൾക്കല്ല. അപ്പോൾ അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്, അതുപോലെ എനിക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ, സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് എന്തായിട്ട് ഇന്നലെ ഇവിടെ എന്ത് വിപ്ലവം ഉണ്ടായിട്ടുള്ളൂ, ഒന്നും ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് യാതൊരു കാര്യവുമില്ല. എല്ലാവർക്കും ഒരു അറിയുന്ന ഒരു കാര്യത്തിനെ പറ്റി കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട് മെഴുകേണ്ട കാര്യമില്ല. നേരെ മറിച്ച് കുറേ ആൾക്കാർ അറിയാതെ കിടക്കുന്നൊരു കാര്യം അറിയിക്കാനൊക്കെയാണ് നമുക്കത് ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് ചെയ്തിട്ടുണ്ട്, അതിപ്പോഴും ചെയ്യുന്നുണ്ട്. ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും അത് അറിയാവുന്നൊരു കാര്യത്തിനെ പറ്റിയിട്ട് എൻ്റെ അഭിപ്രായം ദേ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും അതിനൊരു പോസിറ്റീവായിട്ടല്ല എടുക്കുന്നത്. അതായത് അഭിപ്രായം പറഞ്ഞാൽ അഹങ്കാരി, അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ നട്ടലില്ലാത്തവൻ. അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിൽ എവിടെ നിൽക്കണം എന്നുള്ളതാണ്. ഫീൽ ഐസൊലേറ്റഡ്, ഒരു സെൻസ് ഓഫ് ഐസൊലേഷൻ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത്, അപ്പോൾ ഇവരൊക്കെ നമുക്കൊരു, നമ്മൾ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ നമുക്കൊരു ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഇവരെല്ലാവരും ഓ അവൻ്റെ കാര്യമാണ് അവൻ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോവും. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത്, അവർ പോലും അതിന് നമ്മളെ കൂടെ നിൽക്കുന്നില്ല. പിന്നെ നമ്മൾ എന്തിനാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് തോന്നിപ്പോകും ഇടയ്ക്ക്. കാര്യം ഞാൻ ഒരു വലിയ സമൂഹത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ ഞാൻ അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും രാവിലെ എഴുന്നിട്ട് ഇന്ന് ഫേസ്ബുക്കിൽ എന്തിട്ട് ലൈക്ക് വാങ്ങാം എന്ന് ആലോചിക്കുന്ന ആളല്ല ഞാൻ. കാര്യം ഞാൻ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങനെ പോകാറേ ഇല്ല. എനിക്ക് എൻ്റെ വളരെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ അതിലിപ്പോൾ പറയാറുള്ളൂ. കാര്യം അല്ലാത്തത് പറയേണ്ട ഒരു കാര്യമില്ല അവിടെ, പറഞ്ഞതുകൊണ്ടും കാര്യമില്ല. ടോനോയ്ക്ക് വളരെ മനസ്സിൽ തട്ടുന്ന സബ്ജക്ട്സ്, അതായത് ഇമോഷണൽ ആവുന്ന കാര്യങ്ങൾ, എങ്ങനത്തെ സബ്ജക്ട്സ് എന്താണ്? എനിക്ക് ഇത്രയേ ഉള്ളൂ, അതായത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ എന്തിനു വെറുക്കുന്നു എന്നുള്ളതാണ്. സ്നേഹിച്ചൂടെ? അതായത് ഒരു കാരണവുമില്ലാതെ ആളുകൾ ആൾക്കാരെ വെറുത്തു തുടങ്ങിയിട്ടുണ്ട്. ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ വെറുക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ. അപ്പോൾ വെറുക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഇതുവരെ കണ്ടിട്ട് പോലില്ലാത്ത ഒരാൾ എങ്ങനെ നമുക്ക് വെറുക്കാൻ പറ്റും? അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതൊന്നും അതൊക്കെ മാറേണ്ടതാണ്. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ കാണുന്നതിനേക്കാൾ, അതായത് എല്ലാ മനുഷ്യരും അങ്ങോട്ടും അങ്ങോട്ടും സ്നേഹിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കാണുന്നതിനേക്കാൾ ഭയങ്കര മനോഹരമായിട്ടുള്ള സ്ഥലമായിരിക്കും നമുക്ക് എല്ലാവർക്കും ജീവിക്കാനായിട്ട് ഈ ലോകം എന്ന് പറയുന്നത്. പക്ഷേ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ തല്ലുകൊടുക്കുകയും മണ്ടൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടായിട്ട് ആ അവർ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായിട്ട് തോന്നുന്നത്. പിന്നെ ഈ പറയുന്നതുപോലെ ആൾക്കാർക്കെതിരെ നടക്കുന്ന എന്തൊരു അക്രമവും, അത് ഈ പറയുന്ന പോലെ സെലിബ്രിറ്റി ആവണമെന്നില്ല, സാധാരണക്കാരനായാലും അല്ലെങ്കിൽ ഒരു കുട്ടിയാവാം, ഒരു അതൊരു ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം, ഒരു പുരുഷനാവാം ഒരു സ്ത്രീയാവാം, അത് വയസ്സായവരാവാം, ഇവർക്കൊക്കെ ആർക്കെതിരെ അതിക്രമം നടന്നാലും അതൊരു തെറ്റ് തന്നെയാണ്. നമുക്കത് ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല. അതിപ്പോൾ ഫിസിക്കലാവണമെന്നില്ല, മെൻ്റൽ ടോർച്ചർ ആണെങ്കിൽ തന്നെ അത് ഭയങ്കര മോശപ്പെട്ട കാര്യമാണ്. അത് അത് ചെയ്യാതെയും നമുക്കിവിടെ ജീവിക്കാം എന്നുള്ളതാണ്. When you are depressed or എന്തെങ്കിലും വല്ലാതെ മനസ്സ് മൂഡ് സ്വിങ്സ് ഉണ്ട്, എല്ലാ ആർട്ടിസ്റ്റിനും ഉണ്ട്, ഇമോഷണൽ പീപ്പിൾ. അപ്പോ ഒരു ഹാപ്പിനെസ് പിൽ എന്തായിരിക്കും ടോനിയുടെ? ഒരു ഒരു മരുന്ന് കഴിച്ചാൽ അത്? ഒരു ഒരു കോട്ട് ഉണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് എപ്പോഴും എടുത്ത് വായിക്കുന്ന ഒന്നാണ്. അതായത് എവറിഥിങ് വിൽ ബി ഫൈൻ ഇൻ ദ എൻഡ്, ഇഫ് എവറിഥിങ് ഈസ് നോട്ട് ഫൈൻ ഇറ്റ്സ് നോട്ട് ദ എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് പലരും യൂസ് ചെയ്യുന്നൊരു ഫിലോസഫി. എനിക്കറിയാവുന്ന പല വലിയ ആളുകളും യൂസ് ചെയ്യുന്നൊരു ഫിലോസഫി ഇതാണ്. അതായത് ഒരു നമുക്ക് ഉണ്ടാവുന്ന സക്സസ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫെയിലിയേഴ്സ് ഭയങ്കര ചെറുതായിരിക്കും. നമുക്കൊരു 100 സക്സസ്സും
രണ്ട് ഫെയിലിയർ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഈ സക്സസിനെ പറ്റി നമ്മൾ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ ഇതിനെപ്പറ്റി ഫെയിലിയറിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ഭയങ്കര ഡിപ്രഷൻ ആവും. ശരിക്കും അത് ഭയങ്കര മണ്ടത്തരമല്ലേ അത്. അതായത് 100 ഹാപ്പിനെസ്സും 2 ഫെയിലിയറും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ആവാൻ പാടില്ലല്ലോ. ബാക്കി 98 തന്നെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന പോലെയല്ലേ അത്. അപ്പോൾ കൂതിരയുടെ ഷൂട്ടിൻ്റെ സമയത്ത് ലാലായിട്ടും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ഒരു ഫെയിലിയർ പോയിൻറ്റിന് മുമ്പത്തെ ഒരു സക്സസ് പോയിൻറ്റായിട്ട് കണക്ട് ചെയ്ത് ചിന്തിച്ച് നോക്കിയാൽ മാത്രം മതി നമുക്ക് ആ ഫെയിലിയറിന്ന് ഓവർകം ചെയ്യാനുള്ളത്. അത് വളരെ കൃത്യമായിട്ടുള്ളൊരു പോയിൻ്റാണ്. ഞാനത് ഭയങ്കരമായിട്ട് അന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിൻ്റാണ്. അതായത് നമുക്കുണ്ടാകുന്ന സക്സസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഫെയിലിയറൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മറ്റേ കൂട്ടിയും കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സക്സസ് തന്നെയായിരിക്കും കൂടുതൽ. അപ്പോൾ ഹാപ്പി ആയിട്ട് പോവാം. All the very best. Thank you. It was a pleasure talking to you. Thank you so much for coming. Thank you.